കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതെ അർജുനായ തെരച്ചിൽ. ഗംഗാവലിപ്പുഴയിൽ നിന്ന് കയറും ലോഹഭാഗങ്ങളും കണ്ടെത്തി. കയർ അർജുന്റെ ലോറിയുടേതെന്ന് സ്ഥിരീകരിച്ച ഉടമ മനാവ്. പുഴയിലെ മണ്ണ് നീക്കാൻ ഗോവയിൽ നിന്ന് ഡ്രഡ്ജർ എത്തിക്കാൻ തീരുമാനം. ദുരന്തത്തിൽ മരണപ്പെട്ടവരുടെ 600,000 രൂപയാണ് സാധാരണ ധനസഹായം ലഭിക്കുക. അപ്പൊ ഇതില് SDRF നിന്നാണ് 400,000 രൂപ നൽകുന്നത്. അതിനു പുറമെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 200,000 രൂപ കൂടി അനുവദിക്കാൻ ഇന്ന് രാവിലെ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിട്ടുണ്ട്. വയനാട്ടിലെ ദുരന്ത ബാധിതർക്ക് സഹായവുമായി സംസ്ഥാന സർക്കാർ. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 600,000 രൂപ ധനസഹായം. കാണാതായ വ്യക്തികളുടെ ആശ്രിതർക്കും സഹായം. ക്യാമ്പിൽ കഴിയുന്നവർക്ക് സൗജന്യ താമസം ഉറപ്പാക്കും. ചാലിയാറിൽ വെള്ളിയാഴ്ച വരെ തെരച്ചിൽ തുടരുമെന്ന് മുഖ്യമന്ത്രി. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. എറണാകുളം, തൃശൂർ, കണ്ണൂർ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. 11 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. മുതലപ്പൊഴിയിൽ വള്ളം മറിഞ്ഞ് വീണ്ടും അപകടം. ഇ.പി. ജയരാജൻ വധശ്രമ കേസിൽ കെ സുധാകരനെ കുറ്റവിമുക്തനാക്കിയതിനെതിരെ സർക്കാർ സുപ്രീം കോടതിയിൽ. ഹൈക്കോടതി ഉത്തരവ് റദ്ദാക്കണമെന്ന ആവശ്യം. ഗൂഢാലോചനയ്ക്ക് സുധാകരനെതിരെ വ്യക്തമായ തെളിവുകളുണ്ടെന്ന് അപ്പീലിൽ. കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ CPM-നെതിരെ പ്രതിപക്ഷ നേതാവ്. വടകരയിൽ ഉണ്ടായത് ഭീകര പ്രവർത്തനത്തിന് സമാനമായ കാര്യമെന്ന് VD സതീശൻ. അന്വേഷണ റിപ്പോർട്ട് ലഭിച്ച ശേഷം നിയമ നടപടിയെന്ന മുഖ്യമന്ത്രി. നിയമ നടപടി തുടരുമെന്ന് ഷാഫി പറമ്പിൽ. കർണാടകയിലെ